നമസ്കാരം, എന്റെ പേര് അനൂപ് വിനോദ്. ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം. പൊതുമേഖലാ ഓഹരികളിൽ ലാഭമെടുപ്പ് ശക്തമായി. ഉയർന്ന നിലവാരത്തിലുള്ള ലാഭമെടുപ്പിനെ തുടർന്ന് പ്രതിരോധം, കപ്പൽ വ്യവസായം, റെയിൽവേ തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട പൊതുമേഖലാ കമ്പനികളുടെ ഓഹരികളിൽ ശക്തമായ ഇടിവുണ്ടായി. 14% വരെയാണ് ഓഹരികളിൽ തിരുത്തലുണ്ടായത്. ഷിപ്പിംഗ് മേഖലയിലെ കമ്പനികളായ കൊച്ചിൻ ഷിപ്പ്യാർഡ് 14%, മാസഗോൺ ഷിപ്പ് ബിൽഡേഴ്സ് 13% ഇടിവ് നേരിട്ടു. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് 6%, ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ 5% ഇടിവിന് വിധേയമായി. റെയിൽ അനുബന്ധ മേഖലകളിലെ കമ്പനികളായ ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ IRFC ഓഹരി വില ഇന്ന് 9% ഇടിഞ്ഞത്. ഇന്ന് 92.35 രൂപ എന്ന എക്കാലത്തെയും ഉയർന്ന വില രേഖപ്പെടുത്തിയതിനു ശേഷം 77.35 രൂപയിലേക്ക് ഇടിയുകയായിരുന്നു. ഈ ഓഹരി കഴിഞ്ഞ 7 ദിവസം കൊണ്ട് 69% ഉയർന്നിരുന്നു. ഉയർന്ന നിലവാരത്തിലുള്ള ലാഭമെടുപ്പാണ് ഉണ്ടായത്. RVNL ഇന്നലെ ഉയർന്ന വിലയിൽ നിന്നും 14% ഇടിവ് നേരിട്ടു. ടെക്സ്മാക്കോ റെയിൽ ആൻഡ് എഞ്ചിനീയറിംഗ് 7.52%, റെയിൽടെൽ കോർപ്പറേഷൻ 6% ഇടിഞ്ഞു. പ്രതിരോധ മേഖലയിലെ പ്രമുഖ ഓഹരിയായ ഭാരത് ഇലക്ട്രോണിക്സ് 6% ഇടിവാണ് നേരിട്ടത്. ഇന്ന് 144.95 രൂപ വരെ ഉയർന്ന ഓഹരി 135.30 രൂപയിലേക്ക് ഇടിയുകയാണ് ചെയ്തത്. ഓഹരി വിപണിയിൽ ചാഞ്ചാട്ടം. തുടർച്ചയായ 7 ദിവസത്തെ മുന്നേറ്റത്തിന് ശേഷമുണ്ടായ ലാഭമെടുപ്പ് ഓഹരി വിപണിയെ ചാഞ്ചാട്ടത്തിലേക്ക് നയിച്ചു. ഇന്ന് 20,110 പോയിന്റ് എന്ന പുതിയ റെക്കോർഡ് ഉയരത്തിലെത്തിയ നിഫ്റ്റി ചാഞ്ചാട്ടത്തിനൊടുവിൽ 20,000 പോയിന്റിന് തൊട്ട് താഴെയാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 3 പോയിന്റ് നഷ്ടത്തോടെ 19,993-ലും സെൻസെക്സ് 94 പോയിന്റ് ഉയർന്ന് 67,221-ലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. 689 ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ 2,882 ഓഹരികളുടെ വില ഇടിഞ്ഞു. 118 ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല. TCS, L&T, ഇൻഫോസിസ്, ഡിവിസ് ലാബ്സ്, അൾട്രാടെക് സിമെന്റ്സ് എന്നിവയാണ് ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ. BPCL, പവർ ഗ്രിഡ് കോർപ്പറേഷൻ, NTPC, അദാനി എന്റർപ്രൈസസ്, കോൾ ഇന്ത്യ എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ. IT ഒഴികെ എല്ലാ മേഖലാ സൂചികകളും നഷ്ടം രേഖപ്പെടുത്തി. ഓട്ടോ, ക്യാപിറ്റൽ ഗുഡ്സ്, പവർ, ഓയിൽ ആൻഡ് ഗ്യാസ്, മെറ്റൽ, റിയൽ എസ്റ്റേറ്റ് സൂചികകൾ 1% മുതൽ 3% വരെ ഇടിഞ്ഞു. BSE മിഡ് ക്യാപ് സൂചിക 3%, സ്മോൾ ക്യാപ് സൂചിക 4% നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു.